തിരുവനന്തപുരം കിള്ളിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി വിൽപ്പനയ്ക്ക് ശ്രമിച്ച സംഘത്തെയാണ് സിറ്റി ഷാഡോ പോലീസും കരവന പോലീസും ചേർന്ന് വലയിലാക്കിയത്. തിരുവല്ലം സ്വദേശി സുഹൈദ് ഇംതിയാസ്, മണക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 27 ഗ്രാം MDMA കണ്ടെടുത്തു. തുടർന്ന് സുഹൈദിന്റെ തിരുവല്ലത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 44 ഗ്രാം MDMA കൂടി പിടിച്ചെടുത്തു. കഴിഞ്ഞയാഴ്ച ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയതാണ് ലഹരിമരുന്നെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. കാസർഗോഡ് സ്വദേശി സമദാണ് MDMA കൈമാറിയതെന്നും മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഘത്തിന്റെ കണ്ണികളിൽ മറ്റാരെങ്കിലും തിരുവനന്തപുരം നഗരത്തിലുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. നഗരത്തിലെ യുവാക്കളെ ലക്ഷ്യമിട്ടാണ് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഇവർ ശ്രമിച്ചത്. ഇവരിൽ നിന്ന് ലഹരിമരുന്ന് വാങ്ങുന്നവരെ പറ്റിയും വിവരം ശേഖരിക്കും. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി ലഹരിമരുന്ന് കാസർഗോഡ് എത്തിക്കുന്ന സംഘങ്ങളിലെ പ്രധാന കണ്ണികളെയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത്. കാസർഗോഡ് പുത്തരിയടുക്കം സ്വദേശിയായ അബൂബക്കർ, ഭാര്യ അമീന അസ്ര, ബംഗളൂരു സ്വദേശികളായ വസീം, സൂരജ് എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയ്ക്കിടെ പള്ളത്ത് വെച്ച് കർണാടക രജിസ്ട്രേഷൻ കാറിൽ MDMA കടത്തുകയായിരുന്ന പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു. കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന്. അബൂബക്കറും ഭാര്യ അമീനയുമാണ് കാസർഗോഡ് കേന്ദ്രീകരിച്ച് നേരിട്ട് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. മറ്റു രണ്ടുപേർ ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ചു നൽകിയവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളെ ചോദ്യം ചെയ്തതിലൂടെ ലഹരികടത്ത് സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചതായാണ് സൂചന. തിരുവനന്തപുരത്ത് പിടിയിലായവരും കാസർഗോഡ് പിടിയിലായവരും തമ്മിൽ ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കാസർഗോഡ്.